بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا بلع العلا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ارحم الراحمايا الملك الجبار يا الله عند فضلك رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ ജാഹ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് സംഘാടകരുൾപ്പെടെ ദ്വാരക്കാൻ കടപ്പെട്ട ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിലുള്ളവർ ബായാറ് സൊലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളും സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം. ആ ചെറിയ കുട്ടി ഇപ്പോൾ വന്ന കണ്ണിൽ ക്യാൻസറായി പ്രയാസപ്പെടുന്ന റബ്ബേ, നീ ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ആ ഹക്കുകളോ പ്രസംഗിക്കാൻ സമയമില്ല. ഞങ്ങൾക്ക് നേരെ എയർപോർട്ടിലേക്ക് ദുബൈയിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ടൈം എടുത്തതുകൊണ്ട് പ്രസംഗിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും ദുബായിലേക്ക് കടക്കുന്നു. ഈ മഹത്തായ നാട്ടിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കാളമ്പ്ര മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ തറജ ഉയർത്തിക്കൊടുക്കട്ടെ. ആ മഹാനുഭാവൻ്റെ പേരിൽ വർഷാവർഷം നാം നടത്തിവരുന്ന ഉറൂസിൻ്റെ പരിപാടി, നിരവധി സയ്യിദന്മാരും ആലിമീങ്ങളും അവിടുത്തെ മുഹബ്ബീങ്ങളും സമ്മേളിക്കുന്ന ഈ മഹനീയ മജ്ലിസ് അല്ലാഹു കബൂൽ നൽകട്ടെ, അല്ലാഹു കബൂൽ നൽകട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലേക്ക് എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ആ വെയ്ത്ത് ചൊല്ലിയ ആൾ ഒന്നും കൂടെ വെയ്ത്ത് ചൊല്ലണമല്ലോ ഞാൻ പോകുന്നതിൻ്റെ അടുക്ക്. മദ്ഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബ്ബുൻ നബി, അതെല്ലാം മാറും. ഹബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ വ അസല്ലില്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹിൻ്റെ മഹബത്തിൻ്റെ മജ്ലിസിലാണ് നമ്മുടെ ഈ സംഗമം. റബ്ബേ നീ കബൂലാക്കണം റഹ്മാനെ.
ഇതിന് പകരം ഞങ്ങൾക്ക് തങ്ങളെ ജിവാറിൽ സ്വർഗം നൽകണം റഹ്മാനെ. തങ്ങളെ മദഹന്റെ സദസ്സ് അത്ര ഒരു ഫറഹുള്ള, ഒരു സന്തോഷമുള്ള ഒരു സദസ്സ് വേറൊന്നില്ല. തങ്ങളെ മദഹുള്ളടുത്ത് അവിടെ ടെൻഷനില്ല. അതുകൊണ്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരം തങ്ങളെ മദഹാണ്. അതുകൊണ്ടാണല്ലോ ഇമാം ബുസ്രി റഹ്മഹുള്ള വലിയ നിലക്ക് പ്രയാസപ്പെട്ടു. പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് വൈദ്യലോകം വിധി എഴുതി. മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു. മഹാനവറുകൾ പ്രതീക്ഷയോടെ കണ്ടത് മദഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹാണ്. എന്റെ രോഗത്തിന് മരുന്നില്ലെന്ന് ആര് വിധി എഴുതിയാലും, എന്റെ രോഗം സുഖപ്പെടൂല എന്ന് ആര് അഭിപ്രായപ്പെട്ടാലും, എന്റെ രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, ആ വഴിയാണ് മദഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുസ്രി തങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടില്ലേ? ഇടപെട്ടു എന്ന് മാത്രല്ല, വലിയ നിലക്ക് മഹാനവറുകൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകുകയും ബഹുമാനപ്പെട്ടവരെ നീയത്ത് പോലെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മദ്ഹങ്ങ് എഴുതാനും പാടാനും തുടങ്ങി. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മഹാനവറുകൾ ചൊല്ലി ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. നബിയേ, തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ മഹത്വം എത്ര. ഈ പാവപ്പെട്ട ബുസ്രിക്ക് പറയാനും എഴുതാനും അറിയില്ലല്ലോ, കഴിയുന്നില്ലല്ലോ. ചെല്ലിയ എഴുതിയ പദ്യം പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടപ്പോൾ ഇടപെട്ടു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വന്ന് പറയാണ്, ഓ ഇമാം ബുസ്രി, പദ്യം പൂർത്തിയാക്കാൻ വിഷമുണ്ടല്ലേ, പ്രയാസപ്പെടേണ്ടതില്ല. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി മൗലായ സല്ലിവ على حبيبك خير الخلق كلهم. ربേ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാനെ. ആ ഹബ്ബ് അഷ്ഖ് കൽബിൽ ഉണ്ടായാൽ ഈമാന് പവർ കിട്ടി, തഖ്വക്ക് പവർ കിട്ടി, വറഅന് പവർ കിട്ടി, ഇഖ്ലാസിന് പവർ കിട്ടി. അപ്പോൾ കള്ളം പറയാൻ വിഷമാകും. മുസ്ലിമീങ്ങളെ, കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ബ്ലഡ് രക്തത്തിൽ, ബ്ലഡ് ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, അവരെ കുറവാക്കിയാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അള്ളാഹു പൊറുക്കുമോ? നമ്മുടെ ആക്കിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പാൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും വർദ്ധിപ്പിച്ച വർദ്ധിച്ച് വ്യാപകമായ കാലം. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കാതെ, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ, പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ വഹാബി നവീന ആശയങ്ങളിലും അകപ്പെടാതെ, വരാൻ പോകുന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഈമാനുള്ള
മുഅ്മിനീങ്ങൾക്കൊക്കെ വലിയ ആവേശമാണ്. ഈമാനില്ലാത്ത ആളുകൾക്കൊക്കെ അത് കുറച്ച് പ്രയാസമാണ്. തങ്ങളെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉന്റെ വസന്തമാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റബീഉൽ അവ്വൽ 30 ദിവസവും മൗലിദോദി തങ്ങളെ മദ്ഹിലും മഹബ്ബത്തിലായി ചെലവഴിക്കാൻ നമുക്ക് കഴിയണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ ഉറൂസ് പരിപാടി. ഇത് നാളെ രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് തങ്ങളവറുകൾ അവരുടെ ദുആയോടുകൂടെ ഇൻഷാ അല്ലാഹ് ഇവിടെ സമാപിക്കും. ആ മഹത്തായ മജ്ലിസിലൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാവുകയും ഈ പരിപാടിക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ നൽകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് 10,000 പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന നവംബർ മാസം 4-ാം തീയതി തിങ്കളാഴ്ചയാണ്. നവംബർ 4-ാം തീയതി തിങ്കളാഴ്ച കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് നവംബർ 15-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. ആ സ്വലാത്തിൻ്റെ സദസ്സിലാണ് എൻ്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരുടെ ഉറൂസ് ആണ്ട് നേർച്ചയും കൂടെ അന്നത്തെ ബായാർ സ്വലാത്തിൽ നടക്കും. റബീഉൽ അവ്വൽ 1-ന് തിങ്കളാഴ്ചയാണ് അവിടുത്തെ വഫാത്ത്. 63-ാമത്തെ വയസ്സിൽ ആണ് സംഭവിച്ചത്. ബായാർ സ്വലാത്തിൽ എല്ലാവർക്കും കൂടെ സംബന്ധിക്കാൻ വേണ്ടിയാണ് ബായാർ സ്വലാത്തിൻ്റെ ദിവസം അവിടുത്തെ ആണ്ട് നേർച്ച അങ്ങനെ ആക്കിയത്. ഇൻഷാ അല്ലാഹ് അതും ഭംഗിയായിട്ട് നടക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് അല്പം സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസ് ഇവിടെ പൂർത്തിയാക്കും. നമ്മുടെ കുഞ്ഞുമോൻ ഹാജി തന്നൽ ഉൾപ്പെടെയുള്ള ധാരാളം നമ്മുടെ സ്നേഹികൾ ഉസ്താദുമാരെല്ലാവരും ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു നാളെ ആരും വെള്ളം വന്നിരിക്കാൻ വേണ്ടി കാണിക്കണ്ട. ഈ മുത്തവറക്കായ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അത് ബറക്കത്തുള്ള അഥറുള്ള ഫലമുള്ള വെള്ളമാണ്. അത് രണ്ടാമത് മന്ദിരിക്കാൻ വേണ്ടി കാണിക്കേണ്ടതില്ല. അത് നല്ല നെയ്യത്തോടെ ഉപയോഗിച്ചാൽ മതി. ബഹുമാനപ്പെട്ട ഷാക്കിർ ബാക്കിർ ശിഹാബ് തങ്ങൾ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ടവരുടെ രണ്ട് സ്വന്തം മോനും പെങ്ങളെ മോനും കഴിഞ്ഞ സമയം വെള്ളത്തിൽ അകപ്പെട്ടു, മരണം സംഭവിച്ചു. അല്ലാഹു ആ കുട്ടികൾക്ക് സന്തോഷം നൽകട്ടെ, ആ കുടുംബത്തിന് അല്ലാഹു സബ്ർ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നാളെയാണ് 40 അല്ലേ, ഇന്നലെ ഉമ്മാക്കും സുഖമല്ല എന്ന് പറഞ്ഞു. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പരിപാടിക്ക് വേണ്ടി പരമാവധി സദഖ നിങ്ങൾ തരണം. 1,000 രൂപ 500 രൂപ ഒക്കെ തരാൻ പറ്റിയ ആളുകൾ അതിൽ കുറയാത്ത സംഖ്യ തന്നെ തരാൻ വേണ്ടി മുസാഫായത്തിൻ്റെ സമയം ഞാൻ കുറഞ്ഞ സമയമായിരിക്കും. പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുവരണം ദുആന്റെ ശേഷം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി. ഈ വെള്ളം എടുത്തോട്ടെ, എല്ലാവരും കയ്യിലെടുത്തോട്ടെ വെള്ളം. ഞാൻ അങ്ങോട്ട് തിരക്കിയാൽ വെള്ളം നാം പറഞ്ഞു. اللهم صل على محمد يا ربي صل عليه و اموي ربي املا ار مستودع قوفي اموي ربي الله وني بركته ورحمانه
അമ്മാക്കും ബാപ്പാക്കും രോഗം, അള്ളാഹുവിനെ ശിഫ നൽകണം റഹ്മാനെ. ഇബ്രാഹിം ഖാസിമി 1000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام الحمد لله وافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا إي پرشد عروس المهني مجلس نند حبيبا صلى الله عليه وسلم തങ്ങളെ മഹബ്ബത്തിന്റെ സ്വലാത്ത് ചൊല്ലിയ പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളും മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ.
يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكرك عند قلب حياتكنا الله ഈമാൻ ഏറ്റിത്തരണ അല്ലാഹ് തഖ്വ ഏറ്റിത്തരണ അല്ലാഹ് നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാഹ് വറഇ ഏറ്റി നിലനിർത്തണ അല്ലാഹ് ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ് ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ് ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ എന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മഷായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ പ്രത്യേകിച്ച് ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ എത്തിയ സയ്യിദന്മാർ ഉലമാ ഉമറ സഹോദര സഹോദരിമാർ സഹായിച്ചവർ സഹകരിച്ചവർ സംഘാടകർ വളണ്ടിയർമാരടക്കം ദ്വാരക്കാൻ കടപ്പെട്ട സകലരും ബയാർ സ്വലാത്ത് കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹല സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം റബ്ബേ ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട് ചെറിയ ചെറിയ കുഞ്ഞുമക്കളടക്കം ക്യാൻസർ പിടിപെട്ട് കണ്ണുകളിലും മറ്റും അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ കാഫിയാണ് അല്ലാഹ് ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം അല്ലാഹ് കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ് ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ് കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ് കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ് മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ് അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ് സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാഹ് സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന് ജന്മന വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ് ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ് അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ് ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ് ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാഹ് കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട് മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട് മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ
വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മേഖലയിലുൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. വായിലും കവളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർഷസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്നു, നിസ്കരിക്കാൻ പ്രയാസാണെന്നറിയിച്ചവരടക്കം ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം മഹനീയ മജ്‌ലിസിൽ ബിമദ്ഹിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫ നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ അഴിബാദത്തുകളിലും ആഹ്റത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ഷർറിൽ നിന്നും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ഹിഫ്ള് നൽകി രക്ഷപ്പെടുത്തണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും വാതരോഗങ്ങളും മഞ്ഞപ്പിത്തമടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹെഫ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല റഹ്മാൻ. ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന ദമ്പതികൾ എത്രയാണ്! അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ.
മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്തെയ്യണം റഹ്മാൻ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല റബ്ബേ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹ്റോ അയിനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസ